Praise the Lord. Greetings to one and all the masses, name for Lord and Savior Jesus Christ. Today I'll be saying a Bhavana which is written by my Sharjah Pachin. ജോണിച്ചായന്റെ മോക്ഷയാത്ര. ജോണിച്ചായൻ ഒരു തികഞ്ഞ ആത്മീയനാണ്. എപ്പോഴും വചനധ്യാനവും പ്രാർത്ഥനയും സഭയിലെ എല്ലാ യോഗങ്ങളിലും കൃത്യമായി പങ്കെടുക്കും. ന്യൂ ജനറേഷൻ ആരാധനയോട് യാതൊരു താല്പര്യവുമില്ല. വയസ്സ് 75 ഇപ്പോഴും നല്ല പ്രസരിപ്പാണ്. ജോണിച്ചായനെ സഭയിൽ എല്ലാവർക്കും പെർത്ത് ഇഷ്ടമാണ്. ജോണിച്ചായന്റെ സഹധർമ്മിണി മറിയക്കുട്ടിയും അതേപോലെ ആയിരുന്നു. സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട മാതൃകാപരമായി ജീവിച്ച ഒരു കുടുംബം. 5 മുമ്പ് മറിയക്കുട്ടി നിത്യതയിൽ പ്രവേശിച്ചു. ഇപ്പോൾ ജോണിച്ചായൻ തന്നെയാണ്. മക്കളെല്ലാം വിദേശത്താണ്. സഹായത്തിനായി ഒരാളുണ്ട്, കുര്യച്ചായൻ. ഒരു ഞായറാഴ്ച ദിവസം ആരാധന കഴിഞ്ഞു മടങ്ങി വന്നു. ഭക്ഷണത്തിന് ശേഷം ചെറുതായി ഒന്ന് മയങ്ങി. അതിനുശേഷം സ്വീകരണ മുറിയിലെത്തി ചാരു കസാരയിലിരുന്നു. സഹായി കുര്യച്ചായൻ കൊടുത്ത ചൂട് ചായ ഊതി കൊടിച്ചുകൊണ്ട് ചാരിയിരുന്നു. സഭയെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും വിലയുയർത്തി. സഭയിൽ സാക്ഷ്യം പറഞ്ഞവരെ എല്ലാം ഓർത്തു. പ്രാർത്ഥന ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം. രോഗികൾക്ക് അവരുടെ ഭവനങ്ങളിൽ പോയി പ്രാർത്ഥിക്കണം. അങ്ങനെ പോയി ജോണിച്ചായന്റെ ചിന്തകൾ. പെട്ടെന്ന് ജോണിച്ചായന്റെ ചിന്ത രാവിലെ സഭായോഗത്തിന്റെ പാസ്റ്റർ പ്രസംഗിച്ച ഭാഗത്തേക്ക് തിരിഞ്ഞു. കുറിവാക്യം ഏതായിരുന്നു? ജോണിച്ചായൻ ഓർക്കുവാൻ ശ്രമിച്ചു. 2:16 എന്നാൽ ഞങ്ങൾ നിന്റെ ആവശ്യം പോലെയൊക്കെയും ലെബനോനിൽ നിന്നും മരം വെട്ടി ചെങ്കടം കെട്ടി കടൽ വഴിയായി യാപ്പോവിൽ എത്തിച്ചു തരും. വചനത്തിലേക്കു ജോണിച്ചായന്റെ ചിന്തകൾ വഴുതി വീണു. സൂരാജാവായ ഹോരാം ശലമോൻ രാജാവിൻ്റെ ആവശ്യപ്രകാരം യെരുശലേം ദേവാലയത്തിൻ്റെ പണിക്ക് ആവശ്യമായ മരങ്ങൾ ലെബനോൻ കാട്ടുകളിൽ നിന്നും വെട്ടിയിറക്കി കടൽ വഴിയായി യാപ്പോവിൽ എത്തിച്ചു കൊടുക്കുന്നതാണ് പ്രസംഗ വിഷയം. മലഞ്ചരുവിൽ നിൽക്കുന്ന ആലയം പണിക്ക് യോഗ്യമായ മരം തിരഞ്ഞെടുക്കുന്നു. വെട്ടുകാരൻ അതിനെ വെട്ടി പടർന്ന് പന്തലിച്ച പരിസരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശിക്കാരങ്ങൾ മുറിച്ചു നീക്കി പരുപരുത്ത തൊലിയും മുഴങ്ങുകളും ചെത്തിമാറ്റി കടലിൽ ഇറക്കി കെട്ടി കടൽ വഴിയായി യാപ്പോവിൽ എത്തിക്കുന്നു. പാസ്റ്റർ എത്ര തന്മയത്വത്തോടെയാണ് ഈ ഭാഗം ദേവസഭയോട് ഉപമിച്ച് പ്രസംഗിച്ചത്. ജോണിച്ചായന്റെ ചിന്തകൾ പാസ്റ്റർ പറഞ്ഞ വ്യാഖ്യാനത്തിൽ കൂടി ഊളിയിട്ടു. ഈ ലോകമാകുന്ന വൻ കാട്ടിൽ നിൽക്കുന്ന ദൈവസഭയുടെ കെട്ടുപണിക്ക് യോഗ്യരെന്ന് തോന്നുന്നവരെ പരിശുദ്ധാത്മാ മുദ്രയിടുന്നു. ദൈവദാസന്മാർ വചനം എന്ന വാൾ കൊണ്ട് അവരെ വെട്ടിയിടുന്നു. ഇത് മാനസാന്തരം. പിന്നെ ഈ ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശിക്കാരങ്ങൾ വെട്ടിമാറ്റുന്നു. ഇത് ലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നുള്ള വേർപാട്. അതിനുശേഷം മറ്റുള്ളവരെ വാക്കൊണ്ടും പ്രവൃത്തി കൊണ്ടും മുറിവേൽപ്പിക്കുന്ന പരുപരുത്ത കരുന്തൊലിയും പരസ്പരം ചേർന്നിരിക്കുവാൻ തടസ്സമായ മുഴങ്ങുകളും വചനം എന്ന വാൾ കൊണ്ട് ചെത്തിമാറ്റുന്നു. ഇത് ശുദ്ധീകരണം. ജഡസ്വഭാവങ്ങളിൽ നിന്നെല്ലാം വേർപെട്ടു കഴിയുമ്പോൾ കടലിൽ ഇറക്കുന്നു. ഇതാണ് സ്നാനം. കടലിൽ ഇറങ്ങിയവ ഒന്നോടൊന്ന് ചേർത്ത് വെച്ച് സ്നേഹച്ചരടുകളാൽ കെട്ടുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ട വേർപാടും ശുദ്ധീകരണവും പ്രാപിച്ച് സ്നാനപ്പെടുന്ന അവരുടെ കൂട്ടമാണ് ദേവസഭ. ജോണിച്ചായന്റെ ചിന്തകൾ പിന്നെയും കാടുകയറി. രക്ഷാനിർണയം പ്രാപിച്ച് സ്നാനമേറ്റ് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന വിശ്വാസികളെ സ്നേഹചരടുകളാൽ ചേർത്ത് ബന്ധിച്ച് ലോകമാകുന്ന സമുദ്രത്തിൽ കൂടി പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് യാപ്പോവിൽ അഥവാ നിത്യ തുറമുഖത്ത് എത്തിക്കുവാനുള്ള ഉത്തരവാദിത്തം പാസ്റ്റർക്കാണല്ലോ. അതിനാൽ പാസ്റ്റർ എപ്പോഴും ജാഗ്രതയായിരിക്കുന്നു. ചേർത്തു ബന്ധിച്ചിരിക്കുന്ന കെട്ടുകൾക്ക് അവയു സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിരന്തരം ശ്രദ്ധിക്കണം. പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. ജോണിച്ചായൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയാകുന്ന ചെങ്കടം ലോകമാകുന്ന സാഗരത്തിൽ കൂടി ദേവദാസന്റെ നിയന്ത്രണത്തിൽ സാവധാനം യാത്ര തുടങ്ങി. ഇതുപോലെയുള്ള അനേക ചെങ്കടങ്ങൾ നിത്യ തുറമുഖത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെങ്കടം മുൻപോട്ടു പോകുന്തോറും സമുദ്രത്തിൽ ഓളങ്ങളും തിരമാലകളും ഏറിക്കൊണ്ടിരുന്നു. പ്രതികൂലമായ തിരമാലകൾ അടിക്കുമ്പോൾ ചെങ്കടത്തിൻ്റെ കെട്ടുകൾക്ക്
അവയു സംഭവിക്കുവാൻ സാധ്യത ഉള്ളതിനാൽ പാസ്റ്റർ എപ്പോഴും അത് സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചിരുന്നു. അന്നൊരു ദിവസം മാനം കറുത്തു. ശക്തമായ ചുഴലിക്കാറ്റും പിമാരിയും പ്രതികൂലത്തിൻ്റെ തിരമാലകൾ ചെങ്കടത്തെ ശക്തമായി അടിച്ചു. ചെങ്കടത്തിൻ്റെ നിയന്ത്രണം വിട്ടു പോകാതിരിക്കാൻ ദേവദാസൻ വളരെ പാടുപെട്ടു. തിരയുടെ കേമതാൽ കെട്ടുകൾ തകർന്നു പോകുമോ എന്ന ഭയം. ജോണിച്ചാൻ ഉൾപ്പെടെ എല്ലാവരും ദൈവത്തോട് നിലവിളിച്ചു. കർത്താവേ, ഈ നടുക്കടലിൽ വിശ്വാസ കപ്പൽ തകർന്നു പോകുവാൻ ഇടവരുത്തരുതേ. ക്രമേണ കാറ്റും മഴയും ക്ഷമിച്ചു. കടൽ ശാന്തമായി. ദേവദാസനും സഹായികളും ചെങ്കടത്തിൻ്റെ കെട്ടുകൾ പരിശോധിച്ചു. അതാ, കെട്ടുകൾ അഴിഞ്ഞിരിക്കുന്നു. ചേർന്നിരുന്ന തടികൾക്ക് സ്ഥാനചലനം സംഭവിച്ചിരിക്കുന്നു. അതുമൂലം ഒന്നോടൊന്ന് ചേർന്നിരിക്കുവാൻ കഴിയാത്ത അവസ്ഥ. ഇനിയും ഒരു പ്രതികൂലം വന്നാൽ കെട്ടുകൾ തകരും. ചെങ്കടം ചിന്ന ഭിന്നമാകും. ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയാതെ നടുക്കടലിൽ താന്നുപോകും. ഓടിയതും അധ്വാനിച്ചതും വൃഥാവാകും. ഇനി എന്തായിരിക്കും ഈ പ്രതികൂലത്തിന് കാരണം? ജോണിച്ചാൻ്റെ ചിന്തകൾ വീണ്ടും സജീവമായി. ഒരു കാര്യം മനസ്സിലായി. കൂട്ടായ്മകൾക്ക് ഇപ്പോൾ ആർക്കും വലിയ താല്പര്യമില്ല. ആരും ഭവന പ്രാർത്ഥനകൾ ക്രമീകരിക്കാറില്ല. ആരും പോകാറുമില്ല. എല്ലാവർക്കും തിരക്കാണ്. ആത്മീയ കാര്യങ്ങൾക്ക് സമയമില്ല. പിന്നെ എങ്ങനെ പ്രതികൂലം വരാതിരിക്കും? അങ്ങനെ തട്ടിയും മുട്ടിയും ചെങ്കടം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞു. നിത്യ തുറമുഖത്തെ ലക്ഷ്യമാക്കി ജീവിതയാത്ര തുടർന്നുകൊണ്ടിരുന്നു. ദേവദാസന്മാർ സഭയുടെ നിലനിൽപ്പിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു തെളിഞ്ഞ പ്രഭാതം. അന്ന് പാസ്റ്റർ അല്പം നേരത്തെ ഉണർന്നു. വിശ്വാസ ഭവനങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചു. ഒരു കട്ടൻ കാപ്പി കുടിക്കുവാൻ അടുക്കളയ്ക്ക് തിരിഞ്ഞു. അപ്പോൾ എന്തോ ഒരു ശബ്ദം വെളിയിൽ കേട്ടു. പക്ഷികളുടെ ചിലകടി ശബ്ദം പോലെ. പെട്ടെന്ന് പാസ്റ്റർ വെളിയിലേക്ക് നോക്കി. കണ്ണുകൾ തിരുമി ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അങ്ങകലെ ചക്രവാളം കാണുന്നത് പോലെ. കുറച്ചുകൂടി ശ്രദ്ധിച്ചു നോക്കി. അതാ, പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നു. ചെങ്കടം തുറമുഖത്തോട്ട് അടുക്കുന്നതായി തോന്നുന്നു. പാസ്റ്റർ സന്തോഷത്താൽ തുള്ളിച്ചാടി. കൈകൾ മുകളിലേക്ക് ഉയർത്തി ഇങ്ങനെ പാടി. ശോഭയേറുന്നു നാടുണ്ടത് കാണമേ ദൂരെ വിശ്വാസത്താൽ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാൽ. പാസ്റ്ററുടെ പാട്ട് കേട്ട് എല്ലാവരും ഉണർന്നു. എന്താണ് സംഭവിച്ചത്? പാസ്റ്ററുടെ അടുത്തേക്ക് എല്ലാവരും ഓടിയെത്തി. ആകാംക്ഷയോടെ സൂക്ഷിച്ചു നോക്കി. അതാ, തുറമുഖം. അവിടെ എത്താറായിരിക്കുന്നു. എല്ലാവരും സന്തോഷത്താൽ തുള്ളിച്ചാടി. ചിലർ കൈകൊടുത്തു. ചിലർ പരസ്പരം ആലിംഗനം ചെയ്തു. സന്തോഷം പങ്കുവച്ചു. പാസ്റ്ററോട് ചേർന്ന് അവരും പാടുവാൻ തുടങ്ങി. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. പാട്ടു അവസാനിച്ചപ്പോഴേക്കും ചെങ്കടം തുറമുഖത്തേക്ക് തിരിഞ്ഞു. സാവധാനം ചെങ്കടം കരയോടടുത്തു. നിത്യത്തിലേക്കുള്ള യാത്രയുടെ അവസാനം. അതാ, കരയിൽ വലിയ ഒരു ജനക്കൂട്ടം. മുൻപേ നിത്യതയിൽ പ്രവേശിച്ച വിശുദ്ധന്മാരുടെ കൂട്ടം. അവരുടെ മധ്യത്തിൽ അരുമനാഥനായ കർത്താവ് തൻ്റെ വൃദ്ധന്മാരെ സ്വീകരിക്കാൻ വന്നിരിക്കുന്നു. ഓരോരുത്തരും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ തങ്ങളുടെ ബന്ധുക്കളെ തിരിഞ്ഞു. ജോണിച്ചാൻ്റെ കണ്ണുകൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ഊളിയിട്ടു. എൻ്റെ മറിയക്കുട്ടി ഇവിടെങ്ങാനും ഉണ്ടോ? ജോണിച്ചാൻ സ്വയം ചോദിച്ചു. പെട്ടെന്ന് ജോണിച്ചാൻ്റെ കണ്ണുകൾ വികസിച്ചു. അതാ എൻ്റെ മറിയക്കുട്ടി. ജോണിച്ചാൻ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ മറിയക്കുട്ടിയെ കണ്ടു. മറിയക്കുട്ടിയെ ഉറക്കെ വിളിച്ചുകൊണ്ട് ജോണിച്ചാൻ കരയിലേക്ക് ചാടി. ഗ്ലാസ് വീഴുന്നതായ ശബ്ദം കേട്ട് കുര്യച്ചാൻ ഓടി വന്നു. ജോണിച്ചായോ, എന്തു പറ്റി? കുര്യച്ചാൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ പകച്ചു നിന്നു.
ജോണിച്ചാൻ വാഴ വെട്ടിയതുപോലെ നിലത്ത് കിടക്കുന്നു. കസാര മറിഞ്ഞു കിടക്കുന്നു. ചായ കുടിച്ച ഗ്ലാസ് താഴെ വീണ് പൊട്ടി തകർന്ന് കിടക്കുന്നു. കുരിയച്ചാൻ സാവധാനം ജോണിച്ചായനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ജോണിച്ചാൻ സൈക്കിളിൽ നിന്നും വീണ ഒരു വളിച്ച ചിരിയോടെ സ്വയം പിരുവിരുത്തു. അല്ലേ എൻ്റെ ഒരു സ്വപ്നം, വീണാലെന്താ, മറിയാക്കുട്ടിയെ കണ്ടല്ലോ. വീഴ്ചയുടെ ആഘാതം ഏൽപ്പിച്ച വേദനയാൽ മുടന്തി മുടന്തി ജോണിച്ചായൻ അകത്തേക്ക് പോയി. ജോണിച്ചായൻ്റെ സ്വപ്നത്തിൻ്റെ മോക്ഷയാത്രയുടെ പരിസമ്പത്തി. താങ്ക് യു.